വേനൽ ചൂടിൽ കേരളം വെന്തുരുകുമ്പോഴാണ് വേനൽ മഴയുടെ വരവ്. മധ്യകേരളത്തിലെ പല ജില്ലകളിലും ഇടിമിന്നലോട് കൂടിയ മഴയാണ് രാത്രി ലഭിച്ചത്. വരുന്ന 3 ദിവസം മഴ മുന്നറിയിപ്പുമുണ്ട്. അതേസമയം എറണാകുളം അടക്കമുള്ള മധ്യ ജില്ലകൾ ആശങ്കയിലുമാണ്. വായുവിലെ രാസമലിനീകരണ തോത് വർദ്ധിച്ചതോടെ ആദ്യ വേനൽ മഴയിൽ രാസപദാർത്ഥങ്ങളുടെ അളവ് വളരെ കൂടുതലായിരിക്കുമെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു. 2022 ഓഗസ്റ്റ് മുതലാണ് കൊച്ചിയിലെ വായുവിന്റെ ഗുണനിലവാരം കുറഞ്ഞതെന്ന കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വായു ഗുണനിലവാര സൂചിക വ്യക്തമാക്കുന്നു. ഡിസംബറിന് ശേഷം ഇത് വളരെ മോശമായി. ഇതിനിടെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം കനത്ത തിരിച്ചടിയായി. തീപിടുത്തത്തിന് ശേഷം രാസബാഷ്പ കണികകൾക്ക് പുറമെ സൾഫേറ്റ്, നൈട്രേറ്റ്, ക്ലോറൈഡ്, കാർബൺ എന്നിവയുടെ സാന്നിധ്യം കൂടുതലുള്ള PM10 കരിമാലിന്യത്തിന്റെ അളവും വർദ്ധിച്ചു. ആദ്യ വേനൽ മഴയിലെ അമ്ല സാന്നിധ്യം ജീവജാലങ്ങളെയും കൃഷിയെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയേറെയാണ്. എറണാകുളത്തെയും സമീപ ജില്ലകളിലെയും ശുദ്ധജല സ്രോതസ്സുകളെയും ജലാശയങ്ങളിലെ മത്സ്യസമ്പത്തിനെയും പുതുമഴ പ്രതികൂലമായി ബാധിച്ചേക്കാം. നേരിയ ആരോഗ്യ പ്രശ്നങ്ങളും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.